ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടുനോക്കാം കേട്ടോ ഈ ഒരു പൊറോട്ട എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കുറെ ഓയിലൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ ഉണ്ടാക്കുക ഇതാവുമ്പോൾ വളരെ കുറച്ച് ഓയിൽ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ടു അതേപോലെ തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് കാസറോളിൽ വെച്ചാൽ മതി പിറ്റേ ദിവസമായാലും ഇത് അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഒട്ടും ഇത് ബലമൊന്നും വരില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യണേ പിന്നെ ഈ പൊറോട്ടയുടെ പ്രത്യേകത നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കുഴച്ച ഉടൻ തന്നെ നമുക്കിത് അപ്പൊ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതേപോലെ വടിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനെ കൂമ്പിച്ചിട്ടല്ല ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് നമ്മളിതിലേക്ക് ഓയിലോ പഞ്ചസാരയോ ഒന്നും ചേർക്കുന്നില്ല ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചെടുക്കുക ഏത് കപ്പിലാണോ അല്ലെങ്കിൽ ഗ്ലാസ്സിലാണോ ഗോതമ്പ് പൊടി എടുത്തെത്തിയാൽ അതിൽ തന്നെ വെള്ളം ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ കുഴക്കുമ്പോൾ ശ്രദ്ധിക്കുക കുറച്ച് കുറച്ച് വെള്ളമായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ കുഴച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും പിന്നെ അതുപോലെ തന്നെ അവസാനത്തെ കാൽ കപ്പ് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചുകൊടുക്കുക ചില ഗോതമ്പ് പൊടിക്ക് മുഴുവൻ ഒരു കപ്പ് വേണ്ടി വരില്ല അപ്പൊ അതിനനുസരിച്ച് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വ്യത്യാസം വരാം കേട്ടോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടിക്കനുസരിച്ച് ഞാനിപ്പോൾ ഇതിൽ ഒരു കപ്പ് വെള്ളമാണ് എടുത്തത് ഇനി ഇതൊരു പത്ത് മിനിറ്റ് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൽ ഗ്ലൂട്ടൻ ഉള്ള കാരണം ഇതൊരു പത്ത് മിനിറ്റ് നന്നായിട്ട് കുഴച്ചു കൊടുക്കണം കേട്ടോ നന്നായിട്ട് കുഴച്ചാലേ സോഫ്റ്റ് ആയി കിട്ടുള്ളൂ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട അപ്പൊ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഗോതമ്പ് പൊടിയിൽ ഗ്ലൂട്ടൻ ഉള്ള കാരണം നമ്മൾ എത്ര നന്നായിട്ട് ഇത് കുഴയ്ക്കുന്നുവോ അതിനനുസരിച്ച് അത്ര നന്നായിട്ട് ഇത് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ ഇനി നിങ്ങൾക്ക് പത്ത് മിനിറ്റ് കുഴക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് കൈയിന് വേദന എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ നല്ല ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് കുഴച്ചിട്ട് വെച്ചാൽ മതി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അടച്ചു വെച്ചാലും മതി കേട്ടോ അങ്ങനെ ആയാലും ചെയ്യാം എന്നിട്ട് ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഇപ്പോൾ ഇതേപോലെ ഇങ്ങനെ ആക്കുക അപ്പം ഞാനിപ്പോൾ നോർമൽ വെള്ളം ഉപയോഗിച്ചിട്ടാണ് കുഴച്ചിരിക്കുന്നത് അപ്പോൾ പത്ത് മിനിറ്റ് നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കണം ഞാൻ ചൂടുള്ള വെള്ളം ഉപയോഗിക്കുമ്പോഴത്തെ കാര്യമാണ് പിന്നീട് പറഞ്ഞത് കേട്ടോ എന്നിട്ട് ഇതേപോലെ നീളത്തിലാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക കത്തി കൊണ്ടോ അതുപോലത്തെ അല്ലെങ്കിൽ പിസ്സ കട്ടർ കൊണ്ടോ അങ്ങനെ മുറിച്ചെടുക്കുക എന്നിട്ട് ഇപ്പം ഇതിൽ കാണുന്ന പോലെ ഓരോന്നും ഇതുപോലെ ഉരുളകളാക്കിയിട്ട് നല്ല സോഫ്റ്റ് ഉരുളകളാക്കിയിട്ട് മാറ്റിവെക്കുക ഇപ്പം ഒരു ഏഴ് ഉരുളകളാക്കിയിട്ടാണ് അത് വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ നമ്മളിതിൻ്റെ മീത് ഓയിൽ പുരട്ട് അങ്ങനെയുള്ള പരിപാടികളൊന്നും വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അല്ലാതെ തന്നെ കിട്ടും അപ്പോൾ നമ്മൾ ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല നേരിട്ടിട്ട് ഉണ്ടാക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഡസ്റ്റ് ചെയ്യാനുള്ള ഗോതമ്പ് പൊടിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി കൗണ്ടർ ടോപ്പിൻ്റെ മീത് ഇടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി പരത്തുന്ന കല്ലിൻ്റെ മീത് വെച്ചിട്ടും ഇതുണ്ടാക്ക ഞാൻ കുറച്ച് വലുപ്പത്തിൽ ഉണ്ടാക്കുക കാരണം ഇപ്പം ഇതിൻ്റെ മീത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കനം കുറച്ചിട്ട് എല്ലായിടത്തും ഒരേ കട്ടിയിൽ പരത്തിയെടുക്കാം കേട്ടോ ചില ഭാഗത്ത് കട്ടി കൂടുതൽ ചില ഭാഗത്ത് കട്ടി കുറവ് അങ്ങനെ ആവാൻ പാടില്ല എന്നിട്ട് ഇതിൻ്റെ മീതെ കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ വരട്ടാം ഞാനിപ്പോൾ നെയ്യാണ് പരട്ടുന്നത് ബട്ടർ വരട്ടിയാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും എന്നിട്ട് എല്ലായിടത്തും ഒരേപോലെ നല്ല ഈവൺ ആയിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക എന്നിട്ട് ഒരു നുള്ളു ഗോതമ്പ് പൊടി ഇതിൻ്റെ മീത ഒന്ന് വിതറി കൊടുക്ക കേട്ടോ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഗോതമ്പ് പൊടി കൂടിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ കട്ടി കൂടും അപ്പോൾ ഒരു ആ ഒരു സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ ഇനി ഇത് രണ്ടായിട്ട് ഇങ്ങനെ മടക്കുക എന്നിട്ട് ആ ആദ്യത്തെ മടക്കിൻ്റെ മീതെ വീണ്ടും ഇതുപോലെ കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുക്കുക ഞാനിപ്പോൾ മൂന്ന് തരത്തിലുള്ള ഫോൾഡിങ് കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഏതാണ് എളുപ്പച്ചാൽ അത് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് അത് ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ ഇതിങ്ങനെ മടക്കി കൊടുത്താൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് മടക്കി കൊടുക്കാം കേട്ടോ ഒരു സൈഡായി ഇനി ഇത് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും ഇതുപോലെ കുറച്ച് നെയ്യ് പുരട്ടുക എന്നിട്ട് ആദ്യം കാണിച്ച പോലെ തന്നെ അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഫോൾഡ് ചെയ്യുക കേട്ടോ ഇങ്ങനെ ഞൊറിവ് അതുപോലെ ഇങ്ങനെ ഞൊറിവ് മതി ഈ ഒരു രീതിയിലട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഇങ്ങനെ ഞൊറിവ് എടുത്ത് എടുത്താൽ മതി അപ്പം അതാ റെഡി ആയിരിക്കുന്നു ഇനി ഇതിൻ്റെ ഇത് ബട്ടർ അല്ലെങ്കിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ ഒന്ന് തൂവിക്കൊടുക്കുക എന്നിട്ട് ഇതേപോലെ എടുക്കുക അതിൻ്റെ അറ്റം അതിൻ്റെ അടിയിലേക്ക് ആക്കി കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെയും ചെയ്തെടുക്കാം ഇനി സെക്കൻഡ് മെത്തേഡാണ് ഞാനിപ്പോൾ ഇതേപോലെ നന്നായിട്ട് പരത്തി വെച്ചിട്ടുണ്ട് പരത്തുന്നൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് പുരട്ടം ഞാൻ നെയ്യാണ് പുരട്ടിയിരിക്കുന്നത് എല്ലായിടത്തും ഒരേപോലെ സ്പ്രെഡ് ചെയ്യുക ഇതിനി കത്തി കൊണ്ടോ അല്ലെങ്കിൽ പിസ്സ കട്ടർ കൊണ്ടോ ഇതുപോലെ ഇങ്ങനെ നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്യുക എന്നിട്ട് കത്തി കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ആക്കിയാൽ മതി അപ്പൊ അത് ഇങ്ങനെ എല്ലാം ഇങ്ങോട്ട് ഒട്ടിപ്പിടിക്കാതെ തന്നെ പോകുള്ളൂ കേട്ടോ ഇതുപോലെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിങ്ങനെ ഒപ്പാക്കിയതിന് ശേഷം ഇതിന്റെ മീത് കുറച്ച് ഓയില് അല്ലെങ്കിൽ കുറച്ച് നെയ്യ് ബട്ടർ ബട്ടറ് വരട്ട എന്നിട്ട് പിന്നെ സാധാരണ പോലെ തന്നെ ഇതിങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുക ഇനി തേഡ് മെത്തേഡാണ് ഇതേപോലെ നന്നായിട്ട് കനം കുറച്ച് പരത്തിയിട്ടുണ്ട് ഇനി നിരമീത ബട്ടർ അല്ലെങ്കിൽ നെയ്യ് നന്നായിട്ട് പുരട്ടി കൊടുക്കുക ഈവൺ ആയിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യട്ടോ ഇനി ഇതിന്റെ ഇതൊരു രണ്ട് നുള്ളു മാത്രം കേട്ടോ ഗോതമ്പ് പൊടി വിതറുക ഇതിങ്ങനെ പരസ്പരം ആ ലേയേഴ്സ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ആ മടക്കി കൊണ്ടുവരില്ലേ ആ സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഈ ഗോതമ്പ് പൊടി വിതറുന്നത് കൂടി പോകരുത് അപ്പം അതിനൊരു കട്ടി വരും അങ്ങനെ ആകുമ്പോൾ ഇതിങ്ങനെ സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കില്ല അപ്പം അത് ശ്രദ്ധിക്കട്ടെ രണ്ടു നുള്ള ഇനിയിപ്പോൾ ഗോതമ്പ് പൊടി വിതറിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല വിത വിതറുകയാണെങ്കിൽ ഒരു രണ്ടു നുള്ളേ വിതറാവും ഇതിൽ കാണുന്ന പോലെ ഇതേപോലെ ഇങ്ങനെ പായ തിരക്കുന്ന പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ഞൊറവ് എടുക്കുന്ന പോലെ ഞൊറവ് എടുക്ക കേട്ടോ ഉണ്ടല്ലോ ഇത് വളരെ ഈസിയാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് അതിന്റെ മീത് ഫ്രഷ് കൊണ്ട് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഒന്ന് പുരട്ടിയിട്ട് ഇതേപോലെ ഞാൻ റൗണ്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ പരത്തിയെടുത്താൽ മതി ചപ്പാത്തി കോലുകൊണ്ട് പരത്തുമ്പോൾ അതിൻ്റെ ലെയേഴ്സ് ചിലപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുമ്പോൾ പിന്നെ അതിങ്ങനെ അടർന്ന് കിട്ടാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും അപ്പോൾ ഇങ്ങനെ കൈ കൊണ്ടാവുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് കുറച്ചും കൂടി നല്ലത് കൈകൊണ്ട് ചെയ്യാണ് കേട്ടോ കൈകൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ചപ്പാത്തി കോലു വെച്ചിട്ട് ചെയ്യാം ഇതിങ്ങനെ എല്ലാം പരത്തിയതിന്റെ ശേഷം ഉണ്ടാക്കാൻ നിൽക്കരുത് ഓരോന്നും പരത്തുമ്പോൾ അപ്പോൾ തന്നെ ഉണ്ടാക്കുക എന്നിട്ട് അതിന്റെ ശേഷം മാത്രമാണ് അടുത്തത് പരത്താവൂട്ടോ പരത്തി വെക്കരുത് അപ്പ അതായത് പരത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ ഒന്നും കൂടി പരത്തി കാണിക്കുകയാണ് ഇതുപോലെ വളരെ ഈസി ആയിട്ട് പരത്തി എടുക്കാൻ പറ്റും എന്നെ ഉണ്ടാക്കാം ഇനി ഇതുണ്ടാക്കിയെടുക്കാം നന്നായി നല്ല ചൂടായ തവട മീതയ്ക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിന്റെ ശേഷം മാത്രമാണ് ഇത് ഇടാവൂട്ടോ ഞാനിപ്പോ ആദ്യം ഇത് ഇട്ടു കുറച്ച് എണ്ണ കൊടുക്കുക എന്നിട്ട് അതിന്റെ മീതം ഇത് ഇട്ടാ മതി എന്നിട്ട് തിരിച്ചു മറിച്ചും ഇട്ടിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന ഓയിൽ ഒഴിച്ചെടുക്കാം ഞാനിപ്പോ വെളിച്ചെണ്ണ കുറച്ച് കുറച്ചൊഴിച്ചെടുക്ക കേട്ടോ ഓരോ ടീസ്പൂൺ വീതം ഒഴിച്ചെടുക്കുന്നുള്ളൂ അധികം ഒന്നും ഓയിൽ ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് കുറച്ചൊഴിച്ചെടുത്താൽ മതി ചൂടായി വരുമ്പോൾ അത് ലെയേഴ്സ് തന്നെ ഇങ്ങനെ ഇളകി വരാൻ തുടങ്ങും ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് ആവശ്യത്തിന് മാത്രം ഓയിലൊഴിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ ബാക്കിയെല്ലാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഇതിന്റെ മീത് ബട്ടർ വേണമെങ്കിൽ കൊടുക്കാം ബട്ടർ തൂവി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ ബട്ടർ പുരട്ടി കഴിഞ്ഞാൽ അപ്പോൾ അത് കുറച്ചും കൂടി നന്നായിരിക്കും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും അതെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഒരു നാലോ അഞ്ചെണ്ണമോ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുക അപ്പം ആ ലെയേഴ്സൊക്കെ ഒന്ന് ഇങ്ങനെ ഇളകി വരും കേട്ടോ എന്നിട്ട് ഇതിങ്ങനെ കാസറോളിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആയാലും ഇതിങ്ങനെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഒട്ടും ബലമൊന്നും വരില്ല കണ്ടില്ലേ നല്ല ഇങ്ങനെ ഫ്ലേക്സ് ധാരാളം വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ ലേയേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റു ആണത് താങ്ക് യു